ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇന്നിവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു പുതിയ ഇൻഫർമേഷനാണ്. ഒരു തൊഴിലവസരമാണ്, എല്ലാവരുടെയും ഇഷ്ടമായിട്ടുള്ള, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു യൂണിഫോം ജോലി. ഇന്ത്യൻ ആർമിയിലേക്ക് അഗ്നിവീർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതിനുള്ള അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. ആ സെക്ഷനിലേക്ക് മാർച്ച് 13-ാം തീയതി വരെ അപേക്ഷിക്കാനുള്ള ഒരവസരമുണ്ട്. അന്നേരം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിക്കുന്നത്. ആയതിനാൽ തൊഴിലവസരങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഡേ ടു ഡേ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. പുരുഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. പുരുഷന്മാരായിട്ടുള്ള SLC, +2, 8 തതുല്യ പരീക്ഷകൾക്ക് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഭാരതീയ കരസേനയിലേക്ക് അഗ്നിവീർ തെരഞ്ഞെടുപ്പിനുള്ള ഓൺലൈൻ അപേക്ഷയാണ് ഇപ്പം വിളിച്ചിട്ടുള്ളത്. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി, അഗ്നിവീർ ടെക്നിക്കൽ, അഗ്നിവീർ ട്രേഡ്സ്മാൻ എന്നീ സെക്ഷനിലേക്കാണ് ഈ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷൻ. 13 February സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, March 21 ഇത് അവസാനിക്കും. വിവിധ ജില്ലകളിലേക്കാണ്, ആ ജില്ലകൾ കൂടി ഞാനിതിൽ രേഖപ്പെടുത്താം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നീ 7 ജില്ലകളിലേക്കാണ്, 7 തെക്കൻ ജില്ലകളിലേക്കാണ് ഈ അവസരം ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. അതിനേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. ഓൺലൈനായിട്ടുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത എക്സാമാണ്, ഓൺലൈനായിട്ടുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള എക്സാമാണ് ആദ്യം നമുക്കിവിടെ നടത്തുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, റിക്രൂട്ട്മെന്റ് റാലികൾ നടത്തിയതിനു ശേഷമാണ് എക്സാമുകൾ നടത്തുന്നത്. ആദ്യ എക്സാം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് റാലികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്നേരം അതിനകത്ത് ആദ്യം റിട്ടേൺ ടെസ്റ്റല്ല, ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ടെസ്റ്റ് പാസ്സായതിനു ശേഷം നമ്മൾ ഓട്ടം, ചാട്ടം അങ്ങനെയുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ നമ്മൾ പാസ്സാകണം. അതിനുശേഷമാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തവണ കുറേ പേരെ അഗ്നിവീറിലേക്ക് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഒരു മാർഗനിർദ്ദേശമായിട്ടാണ് ഇപ്പം കേന്ദ്രം വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും സൈന്യത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പം വന്നിട്ടുണ്ട്. അന്നേരം ഇതിന് അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് www.joinindianarmy.inc.in എന്ന വെബ്സൈറ്റിൽ പോയി നമുക്ക് യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റ് കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്കിത് അപേക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നുകൂടി എടുത്തു പറയുകയാണ്, ഓൺലൈൻ എക്സാമും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ തീരുന്ന ഡേറ്റ് മാർച്ചിലാണ്, March 21 ഈ ഡേറ്റ് തീരുന്നത്. കൂടാതെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി March 21 ഓൺലൈൻ പരീക്ഷ നടക്കുന്നത് April 22 ആരംഭിക്കും. ഇന്ത്യൻ ആർമിയിലേക്ക് ഇപ്പോൾ നേരിട്ടുള്ള അഗ്നിവീർ പോലുള്ള എക്സാമുകൾ ഇപ്പം ഈ തൊഴിലില്ലാതെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെങ്കിൽ +2 പാസ്സായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ സൈന്യത്തിൽ അവരുടെ ബോഡി വെയിറ്റുള്ളവർ, അല്ലെങ്കിൽ ഹൈറ്റ് കൃത്യമായിട്ടുള്ളവർക്ക്, യൂണിഫോം ജോലി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അഗ്നിവീറിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് കഴിയുന്നത്ര പേര് ഇതിനകത്ത് അപേക്ഷിച്ചുകൊണ്ട് മികവുറ്റ ഉദ്യോഗസ്ഥികളെ അഗ്നിവീറിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ കുട്ടികളിലേക്കും എല്ലാ രക്ഷിതാക്കളിലേക്കും എത്തിച്ചുകൊണ്ട് അവരെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ മറന്നു പോകാത്ത രീതിയിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നല്ല ഒരു സൈനികനായിട്ട് വരട്ടെ, അവർക്ക് കമൻ്റ് ചെയ്യാം ഭാവിയിൽ ഈ വീഡിയോയുടെ അടിയിൽ. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ഡേ ടു ഡേ വ്ളോഗിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.